കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ വിശ്വസിക്കുന്ന നാഗദേവങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, നിന്നെ വിട്ടിട്ട് ഇനി ഒരിടത്തേക്ക് ഞാൻ പോവില്ല. വരൂ അർജുൻ, നമുക്ക് പോവാം. പോയി വരാം ഗുരുജി. പോയി വരൂ, എല്ലാം ഭംഗിയായി നടക്കും. ശുഭമസ്തു, പോയി വരൂ. നിങ്ങൾ രണ്ടുപേരുടേതും ഈ ജന്മത്തിലെ ബന്ധമല്ല, പൂർവജന്മത്തിലെ ബന്ധമാണ്. നിങ്ങളുടെ കല്യാണം നടന്നാൽ ഉറപ്പായും അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. അത് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ തീരുമാനിക്കപ്പെട്ടതാണ്. എങ്ങനെയാ ഇത് നടക്കുന്നത്, എപ്പോഴാ ഇത് നടക്കുന്നതെന്നൊക്കെ ആ മഹാദേവൻ തന്നെ നോക്കിക്കോളും. ഓം നമ ശിവായ, ഓം നമ ശിവായ. അതെ, ഇത് വസന്തകാലം ആയതുകൊണ്ടാ ഈ കുയിലിങ്ങനെ കൂവുന്നത്. അത് വസന്തകാലം ആയതുകൊണ്ടല്ല അർജുൻ, നമ്മുടെ സ്നേഹം കണ്ടിട്ട് അവര് നമ്മളെ വരവേൽക്കുക. അങ്ങനാണോ? ഈ കാട്, ഈ നിലാവ്, പക്ഷികൾ, പിന്നെ ഈ കുളിർക്കാറ്റ്, ഇതെല്ലാം കാണുമ്പോ ഇവിടെ തന്നെ നിക്കണമെന്ന് തോന്നുക. ഇയാള് പറഞ്ഞ വേണ്ടെന്ന് പറയാൻ പറ്റോ? ഈ നല്ലൊരു വൈബില് നമുക്ക് കുറച്ചേരി ഇരുന്നിട്ട് പോവാം. നീ ഓക്കെ എന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കാതിരിക്കോ? ഓക്കെ, വാ ഇവിടെ ഇരിക്കാം. അർജുൻ, ആ നിലാവിനെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ആ നിലാവില്ലേ, അത് നമുക്ക് വെളിച്ചം മാത്രമാ തരുന്നേ. പക്ഷേ എന്റെ ഈ നിലാവുണ്ടല്ലോ, മനസ്സിന് സന്തോഷം കൂടി തരും. ആ നിലാവ് എന്നെ തേടി വരില്ല ഒരിക്കലും. പക്ഷേ ഈ നിലാവ് എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ആ നിലാവ് സംസാരിക്കില്ല,
പക്ഷേ ഈ നിലാവ് നാണിച്ച് എൻ്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് എൻ്റെ മനസ്സ് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മനോഹരമായി സംസാരിക്കും. ഈ ചന്ദ്രനെ നമുക്ക് പകലിൽ കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ എൻ്റെ ഈ ചന്ദ്രനെ ഞാൻ കണ്ണടച്ചാലും എനിക്ക് കാണാൻ പറ്റും. എൻ്റെ മനസ്സിനകത്തല്ലേ ഈ ചന്ദ്രൻ എപ്പോഴും താമസിക്കുന്നത്. കവിതയാണോ? അല്ല, സത്യം. നിന്നെ കണ്ട നേരത്ത് മയങ്ങും നെഞ്ചിനുള്ളിലാകെ മഞ്ഞ് പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് ഓ വർണ്ണത്തിങ്കൾ മെല്ലെ കന്നിത്തേനിൽ മുങ്ങിത്താഴും ആ നേരത്തല്ലോ ഒളി നോക്കുകൊണ്ടു തന്നെ സഖിയാക്കി നിന്നെ ഓമലേ നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് മയങ്ങും നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് ഓ വർണ്ണത്തിങ്കൾ മെല്ലെ കന്നിത്തേനിൽ മുങ്ങിത്താഴും ആ നേരത്തല്ലോ ഒളി നോക്കുകൊണ്ടു തന്നെ സഖിയാക്കി നിന്നെ ഓമലേ എല്ലാം അറിയും കൂട്ടി എൻ പ്രിയം ചെന്ന
മെല്ലെ കന്നിത്തേനിൽ മുങ്ങിത്താഴും ആ നേരത്തല്ലോ പൊളി നോക്കുകൊണ്ടു തന്നെ സഖിയാക്കി എന്തുപറ്റി ഭവാനി? അർജുൻ നമുക്ക് പോയാലോ? എന്തൊരു ഒരു ടെൻഷൻ പോലെ. നമ്മൾ വീട്ടിലില്ലെന്ന് മനസ്സിലാക്കിയ വീട്ടിലുള്ളവരെല്ലാം പേടിക്കില്ലേ അർജുൻ? നമുക്ക് പോയാലോ? എന്തോ കാലം മുള്ളൂത്തിയത് പോലെ അർജുൻ. ഞാനും നോക്കട്ടെ. എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഇനി വേറെ വഴിയില്ല. അർജുൻ അർജുൻ വേണ്ട അർജുൻ. വീട്ടിലുള്ളവർ പേടിക്കുന്നു ഇയാളല്ലേ പറഞ്ഞത്. ഇങ്ങനെ മൊണ്ടി മുണ്ടി നടന്നാ നേരം വെളുക്കും അങ്ങെത്താൻ. എനിക്കേറ്റ അപമാനത്തിന് എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ വീടിന്റെ പരിസരത്ത് നിഴല് പോലും വരില്ലായിരുന്നു. പക്ഷെ എന്റെ കാര്യത്തില് എത്രയൊക്കെ എന്നെ അപമാനിച്ചിട്ടും വീണ്ടും ഈ വീട്ടിൽ തന്നെ തിരിച്ചു വരേണ്ടി വന്നു. ഞാനിവിടെ വന്നത് അർജുന്റെയും ഭവാനിയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി തന്നെയാണ്. എന്ത് ചെയ്തിട്ടായാലും അവരുടെ കല്യാണം മുടക്കിയേ പറ്റൂ. അവരുടെ കല്യാണം മുടക്കുന്നത് വരെ എനിക്കിനി വിശ്രമമില്ല. ഞാനിയാളിങ്ങനെ എടുത്തോണ്ട് വീടിനകത്തോട് പോകുന്നത് ആരെങ്കിലും കണ്ടാ അത് ശരിയാവില്ല. ഇനി നിനക്ക് നടക്കാൻ പറ്റുമോ? ഇപ്പൊ വേദന കുറവുണ്ട്, എന്നെ താഴെ ഇറക്ക്. അകത്തേക്ക് പോ. ഈ അർദ്ധരാത്രിയില് ഇവർ രണ്ടും എവിടെ പോയിട്ട് വരുന്നതാ?
കല്യാണത്തിന് നാളെ കുറിച്ചത് കൊണ്ട് രണ്ടുപേരും കൂടെ വെളിയിൽ പോയി ഡ്യുവറ്റ് പാടി ആഘോഷിച്ചിട്ട് വരുന്ന വരവായിരിക്കും. എന്റെ മോനെ കൊണ്ട് ഭവാനി കല്യാണം കഴിപ്പിക്കാന്ന് വിചാരിച്ച ഈ അർജുൻ വന്ന് ഭവാനിയോട് റൊമാൻസ് കളിച്ചോണ്ടിരിക്കാനല്ല ദൈവമേ. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന എന്റെ ഈ അവസ്ഥയിൽ എനിക്ക് അർജുനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അടങ്ങിയിരുന്ന ഇവർ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞ് ഇവരുടെ ഫസ്റ്റ് നൈറ്റിൽ ഞാൻ ബെഡ്റൂം അലങ്കരിക്കുന്ന അവസ്ഥ വരെ എത്തും. അതിന് ഞാൻ സമ്മതിക്കില്ല. ഭവാനിക്കും എന്റെ മോനും കല്യാണം നടക്കണമെങ്കിൽ ആദ്യം ഈ അർജുൻ എന്തെങ്കിലും പണി കൊടുക്കണം. എങ്ങനെ എങ്ങനെ എല്ലാത്തിനും എന്റെ അമ്മയുണ്ടല്ലോ. ജയ് മാതാ. വീരഭദ്ര, എന്താ സംഭവിച്ചത്? എന്തിനാ നീ ഇങ്ങനൊരു തീരുമാനം എടുത്തത്? അമ്മേ, വിചാരിച്ച് നടന്നില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്തർത്ഥമാ അമ്മേ ഉള്ളത്? എല്ലാം അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തത്. പക്ഷെ എന്റെ തലയിലെഴുത്ത് ശരിയല്ല അമ്മേ. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാ അമ്മയുടെ മുന്നിൽ തന്നെ മരിച്ചു കഴിഞ്ഞ് തയ്യാറായത്. പ്രശ്നങ്ങൾക്ക് മരണം പരിഹാരമല്ലടാ. അമ്മേ, ചാകാൻ പോയി എന്നെ എന്തിനാ അമ്മേ രക്ഷിച്ചത്? എന്ത് പ്രശ്നമുണ്ടായപ്പോഴാണ് നീ മരിക്കാൻ തീരുമാനിച്ചത്? എന്റെ അളിയൻ മരിച്ചതിന് ശേഷം ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ അധികാരവും പദവിയും എല്ലാം എന്റെ കയ്യിൽ വന്ന് ചേരുമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ ഒന്നും നടന്നില്ല. ആ സ്വത്തല്ല എന്റെ കയ്യിൽ തന്നെ വരുമെന്ന് ഞാൻ വിചാരിച്ചത്, അതും വന്നില്ല. അമ്പലത്തിലെ നിധി എടുത്ത് വലിയ പണക്കാരനാവെന്നൊക്കെ ഞാൻ വിചാരിച്ചു, അതും നടന്നില്ല. ചില കാര്യങ്ങൾ സാധിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അതിനെ തടയാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിടും. അതിനെ നമ്മൾ വിജയിക്കണം. എല്ലാം സഹിക്കാനുള്ള ശക്തിയും ക്ഷമയും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ചത് നമുക്ക് നേടാൻ കഴിയൂ. എത്ര ആഗ്രഹിച്ചിട്ടും എന്തൊക്കെ ആഗ്രഹിച്ചിട്ടും അതൊന്നും നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി അമ്മേ. എല്ലാരും ഭവാനിയുടെ ചേട്ടൻ മരിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത്. ദാ ഇപ്പൊ തിരിച്ചു വന്നേക്കുന്നു. അവൻ വരേ പോവേ ചെയ്യട്ട്, പക്ഷേ എന്നെ എന്റെ കുടുംബത്തെ അവൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി അമ്മേ. എല്ലാരും കൂടി ചേർന്ന് ആ സാൻവീട് അനി അർജുനെ കൊണ്ട് ഭവാനിയെ കല്യാണം കഴിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മേ. എങ്ങനെയെങ്കിലും ആ കല്യാണം മുടക്കാൻ വേണ്ടി വീണ്ടും ആ വീട്ടിലേക്ക് ഞാൻ തിരിച്ച് നാണവും മാനവും ഇല്ലാതെ കയറിപ്പോയതമ്മേ. എന്നിട്ടും എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ആ കല്യാണം മുടക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ലെന്ന് തോന്നുന്നമ്മേ. നിന്റെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യമാണമ്മേ? ഈ കല്യാണം മുടക്കണമെങ്കിൽ ആ അർജുൻ മരിക്കുക അല്ലാതെ വേറെ ഒരു മാർഗമില്ലെന്ന് എനിക്ക് മനസ്സിലായമ്മേ. നിന്റെ മകന്റെയും ഭവാനിയുടെയും കല്യാണം നടത്തുമെന്ന് ഞാനാണ് വാക്ക് തന്നത്. ഞാൻ നിനക്ക് നൽകിയ വാക്ക് ഉറപ്പായി ഞാൻ നിറവേറ്റും. അത് അമ്മ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ആ ഭവാനിയുടെ ചേട്ടനുണ്ടല്ലോ, ഭവാനിയെ അർജുനും തമ്മിലുള്ള കല്യാണം നടത്താൻ തീരുമാനിച്ചു. അതും പോരാഞ്ഞ് നിങ്ങൾ കൊല്ലാതെ വിട്ടില്ല മല്ലി.
അവളിപ്പോ ഭവാനിക്ക് കാവലായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞതനുസരിച്ച് അർജുൻ മരിച്ചാൽ പോലും ആ കല്യാണം നിർത്തിവെക്കാൻ സാധിക്കില്ല. ശരിയാണമ്മേ. ക്ഷേത്രത്തിനുള്ളിലെ മാണിക്യം അർജുൻ എടുത്തതുകൊണ്ട് അവനെ കൊന്നാൽ അവന്റെ കയ്യിലുള്ള മാണിക്യം എനിക്ക് ലഭിക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ മാണിക്യം അവന്റെ കയ്യിലില്ലെന്ന് അവൻ അവന്റെ ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അവനെ കൊന്നാലും യാതൊരു നഷ്ടവും സംഭവിക്കില്ല. ഞാൻ നേടിയെടുക്കണമെന്ന് ആശിച്ച ആ മാണിക്യം എപ്പോഴാണോ എന്റെ കയ്യിൽ വരേണ്ടത് അപ്പോൾ വരിക തന്നെ ചെയ്യും. നിനക്ക് തന്ന വാക്ക് നിറവേറ്റുന്നതിന് വേണ്ടി ആ അർജുനെ ഞാൻ കൊല്ലാം. ഉത്തരവിടമ്മേ. ഇവന്റെ പേര് അർജുൻ.